ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി പീച്ചിങ് കൊണ്ട് എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനായി ഈ വീഡിയോ മുഴുവനുമായിട്ട് കാണുക. അതുപോലെ തന്നെ പീച്ചിങ്ങയുടെ ഗുണങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ചമ്മന്തിക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പരിപ്പ് ഒരു ടീസ്പൂൺ, ഉഴുന്ന് ഒരു ടീസ്പൂൺ, കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, കറിവേപ്പില. ഇവിടെ ഞാൻ രണ്ട് പീച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് 4 എണ്ണം, വറ്റൽമുളക് 3 എണ്ണം. നമ്മുടെ എരിവിനനുസരിച്ച് മുളകുകളെല്ലാം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നമുക്കിവിടെ. അതുപോലെ തന്നെ മല്ലിയിലയും നമുക്ക് എടുക്കാവുന്നതാണ്. അല്പം കടുകും വാളം പുളിയും ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇവിടെ. അതിനുശേഷം ഒരു പാനിൽ ഇതുപോലെ എണ്ണയൊഴിച്ച് നമുക്ക് കടുകിട്ട് കൊടുക്കാം. അതിലേക്ക് ഉഴുന്ന്, പരിപ്പ്, ജീരകം എന്നിവ നമുക്ക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, കടുക് പൊട്ടിയതിന് ശേഷം എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് പച്ചമുളക്, അതോടൊപ്പം കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് പീച്ചിങ്ങ ഇതുപോലെ മുറിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ തോടോടുകൂടിയാണ്, തോടും അതിൻ്റെ ഉള്ളിലെ കാമ്പൊന്നും കളയാതെയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അങ്ങനെ വേണ്ടാത്തവർക്ക് അത് കളഞ്ഞ് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് വാടിക്കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റോളം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ. അതിനുശേഷം നമുക്ക് അല്പം മല്ലിയില ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പീച്ചിങ്ങയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഒത്തിരി ഫൈബറും വിറ്റമിൻസ് അതുപോലെ മിനറൽസും അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഇത് മെയിനായിട്ട് ബ്ലഡ് പ്യൂരിഫിക്കേഷനും നല്ലതാണ്. അതുപോലെ തന്നെ ഇതിൽ ലോ സാച്ചുറേറ്റഡ് ഫാറ്റാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ ഡയബറ്റീസിനും വളരെ ഉത്തമമായുള്ള ഒരു വെജിറ്റബിളാണ്. അതുകൂടാതെ പൈൽസ്, കോൺസ്റ്റിപ്പേഷൻ, ജോണ്ടിസ് എന്നിവയ്ക്ക് വളരെ ഉത്തമമായ ഒരു റെമഡി കൂടിയാണ് പീച്ചിങ്ങ. ഇപ്പോൾ നമ്മുടെ പീച്ചിങ്ങ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അല്പം പുളി ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം മിക്സിയിലിടാവുള്ളൂ. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് താളിച്ചെടുക്കാം. അതിന് ചെറിയൊരു ചീനച്ചട്ടിയിൽ അല്പം റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കടുകിട്ട് അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിനും ഇട്ട് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ചോറിനോടൊപ്പം അല്പം തൈര് കൂടെ ചേർത്ത് കഴിച്ചാൽ നല്ല ഒരു ടേസ്റ്റാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.